എന്നിവയ്ക്കെതിരായിട്ട് നടപടി എന്നോ ഉണ്ടാവേണ്ടതാണ്. ഇതിപ്പോൾ ഇത്രയും ദിവസം യാതൊരുവിധ നടപടിയും ഇല്ലാതെ പോയത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ മനസാക്ഷിയെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ ജാമ്യം തള്ളിയ സ്ഥിതിക്ക് ഇനിയും സർക്കാർ ഇതിൽ ഒരു ഒളിച്ചു കളി നടത്തിയാൽ വളരെ മോശമായിരിക്കും. ഇപ്പോൾ ദിവ്യയെ സംരക്ഷിക്കുന്ന സർക്കാരും ഇല്ലെങ്കിൽ പാർട്ടിക്കൊക്കെ കിട്ടിയ ഒരു തിരിച്ചടിയല്ലേ, പ്രഹരമല്ലേ യഥാർത്ഥത്തിൽ? ഇത് നല്ല പ്രഹരം തന്നെയാണ്, നല്ല പ്രഹരം തന്നെയാണ്. കാരണം ഇത് സർക്കാരിന് ഇത് ഈ കാര്യത്തിൽ ചെയ്യാമായിരുന്നത് ഉറച്ച നടപടിയാണ്. അങ്ങനെയാണ് അവർ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം സർക്കാർ ഒരു ഒളിച്ചു കളി നടത്തി, ആ ഒളിച്ചു കളിക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ. ഈ പോലീസ് അടക്കം രാഷ്ട്രീയ അനുമതി കൂടി ലഭിച്ചാൽ മാത്രമേ ദിവ്യയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കൂ എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ദിവ്യയെ സംരക്ഷിച്ചു വന്നു എന്ന് തന്നെയല്ലേ എൻ്റെ അർത്ഥം, പാർട്ടിയും സർക്കാരും ഒക്കെ? അത് തന്നെ, വല്ലാതെ അതിൻ്റെ പച്ച മലയാളം അതാണല്ലോ. രാഷ്ട്രീയ അനുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. പിന്നെ പോലീസ് അങ്ങനെ നടപടിയെടുക്കും, അനുവാദം കൊടുക്കണ്ടേ? അതാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഇനിയെങ്കിലും ഇപ്പോൾ കോടതി ജാമ്യം നിരാകരിച്ച സാഹചര്യത്തിൽ ഇനിയെങ്കിലും നടപടി എടുത്താലേ ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ദിവ്യയുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കൂടി കടക്കണമെന്നുള്ളതാണ്. ആണല്ലോ, നാച്ചുറലി നാച്ചുറലി അത് വേണ്ടി വരും. ആരായാലും നിയമത്തിന് അതീതരല്ലോ, കാരണം ഇവിടെ ഒരു മരണം കൂടി സംഭവിച്ച കാര്യമല്ലേ. അതുകൊണ്ട് ഇനി ഈ കാര്യത്തിൽ ഒരു ഒളിച്ചു കളി പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളെ അഭിപ്രായം. ഇപ്പോൾ ഈ മൂന്ന് ഉപ തെരഞ്ഞെടുപ്പുകളോട് നടക്കുകയാണ്, ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ദിവ്യക്കെതിരായ ഒരു ഉത്തരവ് കൂടി ഉണ്ടാകും. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ച ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഇടതുമുന്നണിക്ക് ഈ തവണ വോട്ട് കിട്ടാനുള്ള യാതൊരു സാഹചര്യവുമില്ല. ഇത് മാത്രമല്ല, പൂരം കലക്കിയ വിഷയം, അതുപോലെ തന്നെ ഇവിടെ പോലീസ് നടപടികൾ പലതും, അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗങ്ങൾ, മറ്റ് പരാതികൾ എല്ലാം കൂടിയായിട്ട് ഗവൺമെൻറ് വളരെ അൺപോപ്പുലറായി കിടക്കുകയാണ്. ഈ അൺപോപ്പുലറായ ഗവൺമെൻറ്റിൻ്റെ മുകളിൽ കൂരിന്മേൽ കുരു എന്ന് പറഞ്ഞ മാതിരി വന്ന സാധനമാണ് ഈ ദിവ്യ ഇഷ്യൂ, ഈ തഹസിൽദാർ എഡിഎമ്മിൻ്റെ നിർഭാഗ്യകരമായ മരണം. അതുകൂടി വന്നപ്പോൾ പിന്നെ നേരാമണ്ണം ചിന്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നടപടി എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ചെയ്യാതിരുന്നപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി ഒന്നും കൂടി വർദ്ധിച്ചു. അതിൻ്റെയൊക്കെ പ്രതിഫലനം തീർച്ചയായും ഉപതെരഞ്ഞെടുപ്പിൽ കാണും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്.